ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. ഫ്രാൻസിസ് പാപ്പയുടെ ഇറാഖ് സന്ദർശനം. പീഡിത ക്രൈസ്തവർക്ക് ആശ്വാസവും പ്രത്യാശയുമായി ഫ്രാൻസിസ് പാപ്പയുടെ ഇറാഖ് സന്ദർശനം തുടരുന്നു. മാർച്ച് 5 ബാഗ്ദാദ് വിമാനത്താവളത്തിൽ എത്തിയ പാപ്പയ്ക്ക് അവിടെ ഔദ്യോഗിക സ്വീകരണം നൽകി. 8 വരെ നീളുന്ന പേപ്പൽ സന്ദർശനത്തിൽ അബ്രാഹമിന്റെ ദേശമായ ഉറു ഉൾപ്പെടെ ക്രൈസ്തവ ഗീതയുമായി ബന്ധപ്പെട്ട വിവിധ പ്രദേശങ്ങൾ പാപ്പ സന്ദർശിക്കും. ഇതര മത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. വചന വായന മാനസികാരോഗ്യം വർദ്ധിപ്പിക്കും. കോവിഡ് മഹാമാരി കാലത്ത് ബൈബിൾ വായന വിശ്വാസികളുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായകമായതായി ക്രിസ്ത്യൻ റിസർച്ച് സർവേയിലെ കണ്ടെത്തൽ. ബൈബിൾ സൊസൈറ്റി ലണ്ടനിലെ ക്രൈസ്തവർക്കിടയിൽ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. നൈജീരിയയിൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ട പെൺകുട്ടികൾ മോചിതരായി. നൈജീരിയയിൽ ജെങ്ബെ ഗവൺമെന്റ് ഗേൾസ് സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഫെബ്രുവരി 26 ആയുധധാരികളായ അക്രമികൾ തട്ടിക്കൊണ്ടുപോയ വിദ്യാർത്ഥിനികളെ മോചിപ്പിച്ചു. 279 പേരെയാണ് ഇക്കഴിഞ്ഞ ദിവസം അധികാരികളുടെ ഇടപെടലിലൂടെ മോചിപ്പിക്കാനായത്. കണക്കുകൾ അനുസരിച്ച് ക്രൈസ്തവർക്ക് ജീവിക്കാൻ വിഷമം പിടിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് നൈജീരിയ. ഈസ്റ്റർ പിറ്റേന്ന് ഏഞ്ചൽ മൺഡേ. ഈസ്റ്റർ പിറ്റേന്ന് സഭയിൽ ഏഞ്ചൽ മൺഡേയായി ആചരിക്കും. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ വാർത്ത വെളിപ്പെടുത്തിയത് സ്വർഗീയ ദൂതനായിരുന്നു. ഉയർപ്പിന് ശേഷം പന്തക്കുസ്ത തിരുനാൾ വരെ ചെല്ലുന്ന സ്വർലോക രാജ്ഞി ആനന്ദിച്ചാലും എന്ന ത്രികാല ജപവും മാലാഖയുടെ അഭിവാദനം തന്നെ. ഇത്തരത്തിൽ രക്ഷാകര സംഭവങ്ങളോട് ബന്ധപ്പെട്ട് മാലാഖമാരുടെ സാന്നിധ്യത്തെ സ്മരിക്കുന്നതിനായാണ് ഈ സവിശേഷ ദിനം. ലഹരിമരുന്ന് ലോബി ക്രൈസ്തവ ശുശ്രൂഷകരെ ആക്രമിച്ചു. ക്രൈസ്തവ വിശ്വാസം വ്യാപിക്കുമ്പോൾ ലഹരിമരുന്ന് സംഘങ്ങളിൽ പ്രവർത്തിക്കാൻ യുവാക്കളെ ലഭ്യമല്ലാതാവുന്നു എന്നതിനാൽ വെനിൻസുലയിൽ ക്രൈസ്തവ ശുശ്രൂഷകർക്ക് നേരെ ലഹരിമരുന്ന് ലോബിയുടെ ആക്രമണം. അക്രമികൾ ശുശ്രൂഷകരെ മർദ്ദിക്കുകയും കത്തികൊണ്ട് മുറിവേൽപ്പിക്കുകയും ബൈബിളിൽ നിന്ന് കീറിയെടുത്ത പേജുകൾ നിർബന്ധിച്ച് കഴിപ്പിക്കുകയും ചെയ്തു. മെറിഡ സ്റ്റേറ്റിലെ ലിബർട്ടറോർ സിറ്റിയിലാണ് സംഭവം. ടൂറിനിലെ തിരുക്കച്ച വെർച്വൽ പ്രദർശനത്തിന്. ടൂറിനിലെ തിരുക്കച്ച April 3 വെബ്സൈറ്റിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും പൊതുവായി പ്രദർശിപ്പിക്കുമെന്ന് ടൂറിനിലെ ആർച്ച് ബിഷപ്പ് അറിയിച്ചു. ഇറ്റലിയിലെ ടൂറിനിലുള്ള കത്തീഡ്രൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ തിരുക്കച്ച യേശുവിന്റെ മൃതശരീരം പൊതിഞ്ഞിരുന്നതാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷവും തിരുക്കച്ച മാധ്യമങ്ങളിലൂടെയാണ് പ്രദർശിപ്പിച്ചത്. കൊറോണയേക്കാൾ കുട്ടികൾക്ക് മാരകമായത്. കൊറോണ ബാധിച്ച് ജീവൻ നഷ്ടപ്പെടുന്നതിൻ്റെ 10 ഇരട്ടിയായിരിക്കും ആത്മഹത്യയിലൂടെ ജീവൻ നഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണമെന്ന് അമേരിക്കയിലെ കുട്ടികൾക്കിടയിൽ നടത്തിയ ദി ഇമ്പാക്ട് ഓഫ് COVID-19 ഓൺ പീഡിയാട്രിക് മെന്റൽ ഹെൽത്ത് എന്ന പഠന റിപ്പോർട്ട്. സ്കൂൾ അടച്ചതും കൂട്ടുകാരിയിൽ നിന്ന് ഒറ്റപ്പെട്ടതുമെല്ലാം കുട്ടികളെ വിഷാദത്തിലേക്ക് തള്ളിയിടുന്നതായും ആത്മഹത്യാ പ്രവണത വർദ്ധിപ്പിക്കുന്നതായും പഠനം വെളിപ്പെടുത്തുന്നു. പാകിസ്ഥാനിൽ യുവാവിന് 3 ശേഷം ജാമ്യം. പാകിസ്ഥാനിൽ മതനിന്ദാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത നബീൽ മസിഹിന് 3 ശേഷം ജാമ്യം ലഭിച്ചു. മതനിന്ദാ കുറ്റം ആരോപിക്കപ്പെട്ടാൽ വേണ്ടത്ര അന്വേഷണം കൂടാതെ ജയിലിൽ അടയ്ക്കുന്നത് പാകിസ്ഥാനിൽ പതിവാണ്. 16 മസിഹിന് 10 ജയിൽ ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. മ്യാൻമറിൽ ജനാധിപത്യം പുലരട്ടെ എന്ന് ഫ്രാൻസിസ് പാപ്പ. പട്ടാളം അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുത്തിരിക്കുന്ന മ്യാൻമറിൽ ജനാധിപത്യം തുടരാൻ അനുവദിക്കണമെന്നും പ്രതിഷേധിക്കുന്നവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഫ്രാൻസിസ് പാപ്പ അഭ്യർത്ഥിച്ചു. February 1 പട്ടാളം ഭരണം അട്ടിമറിച്ചതോടെ ആരംഭിച്ച പ്രതിഷേധം കൂടുതൽ ശക്തമാകുകയാണ്. കുരിശിന്റെ വഴി നടത്താം വിശുദ്ധ നാട്ടിലൂടെ. ലോകത്ത് എവിടെ നിന്നും ജെറുസലേമിലെ കുരിശിന്റെ വഴിയിൽ പങ്കുചേരാൻ അവസരമൊരുക്കി വിശുദ്ധ സ്ഥലങ്ങളുടെ സംരക്ഷണ ചുമതലയുള്ള ഫ്രാൻസിസ്കൻ സഭ. ഹി ഓൺ ദ വേ ഓഫ് ദ ക്രോസ് എന്ന പേരിൽ വെർച്വലായാണ് കുരിശിന്റെ വഴി നടത്തുന്നത്. March 30 വരെയുള്ള ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ കസ്റ്റോഡി ഓഫ് ദ ഹോളി ലാൻഡിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഈ കുരിശിന്റെ വഴി ലഭ്യമാകും.